നമസ്കാരം, ഞാൻ എം കെ തോമസ്. ഫ്യൂച്ചർ 360 എന്ന മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ശ്രദ്ധയോടെ കേൾക്കുക. ആദ്യം ഒരു ചോദ്യമാണ്, നീന്തൽ അതായത് സ്വിമ്മിങ് നമുക്ക് പോസ്റ്റലായിട്ടോ കറസ്പോണ്ടൻസായിട്ടോ പഠിക്കാൻ പറ്റുമോ? ഒന്നാലോചിച്ചേ, പഠിക്കുമോ? പറ്റുമോ? ഇല്ലല്ലേ. ഇന്ന് പറയുന്ന പോലെ ഞാനൊരു വലിയൊരു സത്യത്തിലേക്ക് ഞാൻ നിങ്ങളെ ശ്രദ്ധ തിരിക്കുന്നു. കർണാടകയിലെ നേഴ്സുമാർ യോഗ്യതയുള്ളവരോ അല്ലയോ, ആശുപത്രി ചെല്ലുമ്പോൾ നിങ്ങളെ ഇഞ്ചക്ഷൻ എടുക്കാൻ വരുന്നവർ, അല്ലെങ്കിൽ ഫസ്റ്റ് എയ്ഡ് തരുന്നാൻ വരുന്നവർ യോഗ്യത ഉള്ളവരോ ഇല്ലാത്തവരോ നിങ്ങൾ തന്നെ തീരുമാനിക്കണം. കാരണം ബി എസ് സി നേഴ്സിംഗ് എന്നെപ്പറ്റി അറിയാമോ? മഹത്തരമായ കോഴ്സാണ്, 4 വർഷം ഫുൾ ടൈമാണ്. അത് ആരോട് ചോദിച്ചാലും പറഞ്ഞു തരും. ഈ ബി എസ് സി നേഴ്സിംഗ് കോഴ്സ് ക്ലാസ്സിൽ കയറാതെ പഠിപ്പിക്കാൻ സൗകര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ ഞെട്ടുവോ ഞെട്ടാതിരിക്കുവോ? അതും കർണാടകയിൽ. അങ്ങനെ ഇത് പൂഴ്ത്തി വെക്കാൻ പറ്റത്തില്ല. സമൂഹം അറിയും. അറിഞ്ഞാലോ കർണാടകയിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന യോഗ്യരായ നേഴ്സുമാർക്കും കൂടെ നാണക്കേട്. ലോകരാഷ്ട്രങ്ങൾ നാളെ പറയും തട്ടിപ്പും വെട്ടിപ്പുമാണ്, തട്ടിക്കൂട്ടാണ്, ഞങ്ങൾ കർണാടകയിൽ നിന്ന് പഠിച്ച നേഴ്സുമാരെ വേണ്ടെന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിനായ ഇന്ന് കർണാടകയിൽ പഠിച്ച് പാസ്സായി ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന, ഇനി ചെയ്യാൻ പോകുന്ന, സത്യസന്ധമായി പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളുടെ, നേഴ്സുമാരുടെ ഭാവി എന്താവും എന്ന് ആലോചിക്കൂ. കർണാടകയിലെ നിരവധി കോളേജുകളിൽ ഇപ്പോൾ പ്രതിദിനം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവവകാശമാണ് ബി എസ് സി നേഴ്സിംഗ് ക്ലാസ്സിൽ കയറാതെ പഠിക്കാം. ഞാനീ പറയുന്ന ഒരു കോളേജല്ല, പല കോളേജുണ്ട്. ഒരു കോളേജിൽ ഉദാഹരണം മാത്രമാണ് പറയുന്നത്, ദിയ കോളേജ് ഓഫ് നേഴ്സിംഗ് ബാംഗ്ലൂർ, വില്ലയാരോ നാലപ്പാട്ട് ഗ്രൂപ്പിൻ്റെ എന്നൊക്കെയാണ് പറയുന്നത്. ഇതിന് മേൽനോട്ടം വഹിക്കുന്ന ഒരു മലയാളി പ്രിൻസിപ്പാളാണ് ഡോക്ടർ അനു തോമസ്. എന്തും ഇത് ഈ കറസ്പോണ്ടൻസ് അതായത് ക്ലാസ്സിൽ കയറാതെ പിള്ളേരെ പഠിപ്പിക്കാനായിട്ട് എന്തുമാത്രം നൂലാമാലകളുണ്ടെന്നറിയോ? ഇവർ അപ്പോൾ ഇവരെ കുട്ടികളെ സംബന്ധിച്ച് യൂണിവേഴ്സിറ്റി കൊടുത്തിരിക്കുന്ന പേപ്പറെല്ലാം വ്യാജമായിരിക്കാം. യൂണിവേഴ്സിറ്റിയുടെ അറിവുള്ളത് നടക്കത്തില്ലിത്. അതാണ് പിള്ളേരെ അഡ്മിഷൻ എടുപ്പിക്കുക, ഹെൽപ്പ് എന്ന് പറയുക. ഇത് മയക്കുമരുന്ന് ലഭ്യമായാലല്ലേ അതിൻ്റെ ഉപഭോഗം കൂടത്തുള്ളൂ. ഇവരിത് ഈ പാം വിദ്യാർത്ഥികൾക്ക് അറിയത്തില്ല, അതിൻ്റെ ആ വരുംവരായികൾ അവർക്കറിയില്ല. കോളേജുകാർ അല്ലെങ്കിൽ സ്ഥാപനം നടത്തുന്നവർ, പ്രിൻസിപ്പാള് ഇങ്ങനെ ചെയ്യാം അവസരം ഉണ്ടെന്ന് പറഞ്ഞാലല്ലേ അതിന് സമ്മതിക്കത്തുള്ളൂ. 3 കുട്ടികൾ, 3 അല്ല എൻ്റെ കയ്യിലുള്ളത്, ഒരു കുട്ടി എന്നോട് സംസാരിച്ചാണ്, അവർ തന്നെ സമ്മതിക്കാണ് അവരവിടെ ക്ലാസ്സിൽ കയറാതെ പഠിക്കുന്നത്. പരീക്ഷയ്ക്ക് അവരെ ഹെൽപ്പ് ചെയ്യിക്കാമെന്ന്, ഹെൽപ്പൊക്കെ കൊടുക്കാം, ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ കോപ്പി അടി. ഇങ്ങനെയാണ് കർണാടകയിൽ നിന്ന് നേഴ്സുമാരുണ്ടാകുന്നത്. 100 കണക്കിന് സാമരക്കാരാണ് കഴിഞ്ഞ വർഷമൊക്കെ പിള്ളേർക്ക് വാഗ്ദാനം കൊടുത്തിരിക്കുന്നത്, ഹെൽപ്പ് ചെയ്ത് തരാമെന്ന്. സ്വന്തം പരസ്യം കാണാം, സ്വന്തമായിട്ട് സെൻറ്റർ. എന്തിനാ? നിർലോഭമായിട്ട് ആരെയും പേടിക്കാതെ കോപ്പി അടിപ്പിക്കാനുള്ള സംവിധാനം, അതാണ് ഓൺ എക്സാമിനേഷൻ സെൻറ്റർ എന്ന് പറയുന്നത്. പിന്നെ പരീക്ഷയ്ക്ക് പൈസ വേറെ മേടിക്കുക. അപ്പം ഇത് ഞാനിപ്പോൾ സത്യമാണോ അല്ലയോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക. ഈ വിദ്യാർത്ഥി പല വിദ്യാർത്ഥികൾ, ഒരു വിദ്യാർത്ഥി, ഒരു നേഴ്സിംഗ് സ്റ്റുഡന്റ് ഞാനുമായിട്ട് സംസാരിക്കുന്ന ഓഡിയോ കേൾക്കുക. കേൾക്കുന്നില്ലേ സാറേ? പറഞ്ഞു. ഞങ്ങളേ ഒരു ഇപ്പൊ ഞങ്ങള് സെക്കൻഡ് ഇയർ എക്സാമ് കഴിഞ്ഞു. ദിയ കോളേജ് ഓഫ് നേഴ്സിംഗിൽ അഡ്മിഷൻ. ഇത് നാലപ്പാട്ട് എന്ന് പറഞ്ഞ ആരുടെയാ? ആരാ നാലപ്പാട്ട്? നാലപ്പാട് ആരുതാന്നൊക്കെ അറിയില്ല. ഓക്കെ, അപ്പൊ പറ നിങ്ങൾ സെക്കൻഡ് ഇയർ പരീക്ഷ കഴിഞ്ഞു? കഴിഞ്ഞു. പക്ഷെ ഞങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടില്ല. 3 പേരുണ്ടേ. ഞങ്ങള് ചേർന്ന സമയത്ത് അവര് പറഞ്ഞത് എന്താ വെച്ചാല് ഞങ്ങൾക്ക് എല്ലാ ഹെൽപ്പും കിട്ടും എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. ഹെൽപ്പ് കിട്ടും പറഞ്ഞു. എന്തിന്റെ ഹെൽപ്പ്? എല്ലാ സംഭവം ഉണ്ടാവും പറഞ്ഞിരുന്നത്. ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചത്? സാമ്പത്തികമായിട്ട് ഞങ്ങളെ
കോളേജില് ഡിസ്റ്റന്റ് ആയിട്ടാണ്. ഞങ്ങൾ ഓൾറെഡി വർക്ക് ചെയ്യുന്നവരാണ്, അതായത് ഹോസ്പിറ്റൽ. അപ്പൊ ഞങ്ങൾ അറ്റൻഡ് ചെയ്യലുണ്ട് അവിടെ പോയിട്ട്. ഓ, ഏത് കോഴ്സ് ആയിരുന്നു? BSc നഴ്സിംഗ് ആണ്. BSc ഞങ്ങൾ എല്ലപ്പോഴും പോയിട്ട് അറ്റൻഡ് ചെയ്യും. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്താ? +2 സയൻസ് ഗ്രൂപ്പ് ആണോ? സയൻസ് ഗ്രൂപ്പ് ആയിരുന്നു. അപ്പൊ നിങ്ങൾ അവിടെ അഡ്മിഷൻ എടുത്തപ്പം, BSc നഴ്സിംഗ് അഡ്മിഷൻ എടുത്തപ്പം എടുത്തു. പക്ഷെ അപ്പൊ അവര് പറഞ്ഞു നിങ്ങൾ റെഗുലർ അറ്റൻഡ് ചെയ്യണ്ട, നിങ്ങൾക്ക് ഹെൽപ്പ് ഒക്കെ ചെയ്തുതരാം പരീക്ഷയ്ക്ക് അല്ലെ? ആ പറ. ആ എന്നിട്ട് പിന്നെ ഹെൽപ്പും കാര്യങ്ങളൊന്നും ഇല്ല. ഫസ്റ്റ് ഇയർ ഞങ്ങൾ എങ്ങനെയെങ്കിലും എക്സാം എഴുതി. പക്ഷെ എക്സാം എഴുതിയിട്ടൊക്കെ ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല. കാരണം ഞങ്ങൾ മാക്സിമം ഞങ്ങൾ കൊണ്ട് ട്രൈ ചെയ്യുന്ന പോലെ ഇന്ന് പഠിച്ചിട്ട് ഞങ്ങൾ ചെയ്തിരുന്നു. പക്ഷെ ഇപ്പൊ അവര് ഞങ്ങൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടായത്, അതായത് +2 10th. ഒരു ലക്ഷത്തി +2 10th അവരുടെ കയ്യിലുണ്ട്. പിന്നെ ഞങ്ങള് പൈസ അടിച്ചിരുന്നു 140,000 അങ്ങനെ എന്തോ അടിച്ചിരുന്നു. ആ അടച്ച ഫീസും ഉണ്ട്. പക്ഷെ അവര് ഇപ്പൊ പറയണ എന്താ വെച്ചാ ഞങ്ങൾക്ക് ഹെൽപ്പും കാര്യങ്ങളൊന്നും തരൂല. അങ്ങനെയുള്ള കൊറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞങ്ങൾ കൊറേ കെഞ്ചി നോക്കി. ഞങ്ങളത് പറഞ്ഞിട്ടില്ലേ ജോയിൻ ചെയ്തതെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇപ്പൊ ഒരു കാല് മാറിയിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളുടെ സർട്ടിഫിക്കറ്റും ഇതൊന്ന് കിട്ടിയാ മതി എന്നായിട്ടുണ്ട്. എത്ര പേരാ? 3-4? 3 പേര്. നിങ്ങൾ പൈസ അടച്ച റെസിപ്റ്റ് നിങ്ങളുടെ ഉണ്ടോ? റെസിപ്റ്റ് ഒന്നും അവര് തരൂല ഞങ്ങൾക്ക്. ഞങ്ങൾ ചോദിച്ചാ എഞ്ചി ചോദിച്ചതാ. അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾക്ക് ആദ്യത്തെ പരീക്ഷ എഴുതിയപ്പോ ഹോൾ ടിക്കറ്റ് തന്നായിരുന്നു അവര്? ആ ഹോൾ ടിക്കറ്റ് കിട്ടുന്നായിരുന്നു. നിങ്ങളുടെ 3 പേര് ഹോൾ ടിക്കറ്റ് കോപ്പി അയച്ചു തന്നെ. അപ്പൊ നിങ്ങൾ പരീക്ഷ എഴുതിയ കോളേജിന്റെ പേര് ദിയ കോളേജ് അല്ലേ? താങ്കളുടെ പേരൊന്ന് പറഞ്ഞേ. ഫാത്തിമയുടെ ബാക്കി പേര് പറഞ്ഞു. ഫാത്തിമ എം. രണ്ടാമത്തെ ആളുടെ പേര് മെഹനാസ്. ബാക്കി പറ മെഹനാസിന് മാത്രമേ ഉള്ളൂ മെഹനാസ്. ഇനി അടുത്ത ആളുടെ ഷാദിയ അല്ലേ? ഷാദിയ. ഓക്കെ. ഇപ്പൊ അവര് പറയുന്നത് ഞങ്ങൾ കെഞ്ചി, ഞങ്ങൾ കോളേജിൽ പോയിട്ട് ഒരുപാട് കെഞ്ചി നോക്കി. പ്രിൻസിപ്പൽ ആരാ? ഒരു മാഡം ആണ്, അനു തോമസോ. ഓക്കെ. പക്ഷെ ഇപ്പൊ ഏതൊരു കോടതി ഏതൊരു വക്കീലിന്റെ റീൽസ് ഉണ്ടായിരുന്നു. അവര് പെർമിഷൻ, അതായത് നമ്മളെ സർട്ടിഫിക്കറ്റ് ഒറിജിനൽ അവര് വെക്കുന്നതിന് തടസ്സം, അതായത് സർട്ടിഫിക്കറ്റ് ഇല്ലാണ്ട് ഒറിജിനൽ ചോദിക്കാ, ഒറിജിനൽ അവര് മേടിച്ചിട്ടുണ്ടെങ്കില് നമുക്ക് അവരെതിരെ കേസ് കൊടുക്കാന്നൊക്കെ പറഞ്ഞ ഒരു ഇതുണ്ടായിരുന്നു, റീൽസ് ഉണ്ടായിരുന്നു. ഞാനിട്ട റീൽസ് ആണ്. ഞാനാണ്, എന്റെ പേരാണ് MK Thomas. അത് സാറിന്റെ റീൽസ് കണ്ടിട്ടാണ് ഇപ്പൊ ഞാൻ വിളിക്കുന്നത്. അപ്പൊ ഞാനതിങ്ങനെ ഷെയർ ചെയ്ത് കൊടുത്തു. കാരണം ഞങ്ങളെ പറ്റിച്ചതുപോലെയാണ്. ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയണമെങ്കിൽ ഞങ്ങൾ ഒരിക്കലും അവിടെ ചേരൂലായിരുന്നു. അപ്പൊ നിങ്ങൾ പരീക്ഷ എഴുതിയ കോളേജിന്റെ പേര് ദിയ കോളേജ് അല്ലേ? നിങ്ങള് 2021-22 അഡ്മിഷൻ എടുത്തല്ലേ? ഞങ്ങളിപ്പോ പെട്ടെന്ന് എന്താ വെച്ചാല് അവര് പറഞ്ഞതുപോലെയല്ല ഞങ്ങളോട് ചെയ്യുന്നത്. നിങ്ങൾ വിഷമിക്കാതെ, നിങ്ങൾ എനിക്ക് ആ ഹോൾ ടിക്കറ്റിന്റെ കോപ്പി ഒന്ന് അയച്ചാ. കോളേജ് കണ്ടിട്ടുണ്ടോ നിങ്ങള്? ആ കോളേജിക്കൊക്കെ ഞങ്ങൾ പോവാറുണ്ട്. കറക്റ്റ് കർണാടക കോളേജില്ലേ, അതിന്റെ അത് കഴിഞ്ഞ പാടാണ്. അധികം ദൂരല്ല, 1 കിലോമീറ്റർ ചുറ്റളവുള്ള ഒരു കോളേജാണ്. ഞാൻ കറക്റ്റ് സാറിന് വിളിച്ചിട്ട് ഞാൻ ചോദിച്ചിട്ട് പറഞ്ഞത്. എന്തൊരു എനിക്ക് ആ ഹോൾ ടിക്കറ്റിന്റെ കോപ്പി ഒന്ന് അയച്ചുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളോട് ഒരാളടുത്ത് 15,000 രൂപയാണ് ഒരു സബ്ജക്റ്റിന് മേടിക്കണമെന്ന് പറയണത്. ഈ ഫീസ് കൂടാതെ കൂടാ 15 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്പ് കിട്ടും എന്ന് പറഞ്ഞു. ഞങ്ങൾ ചോദിച്ചിട്ട് ഞങ്ങള് ഏജന്റ് വഴിയാണ് ഞങ്ങൾ പോയത്. അപ്പൊ 15,000 രൂപ ഒരു സബ്ജക്റ്റിന് ഹെൽപ്പിന് നിങ്ങൾ ആരുടെയിലാ പൈസ കൊടുത്ത? പൈസ കൊടുത്തിട്ടില്ല ഞങ്ങൾ. ഹെൽപ്പ് വേണ്ടിയിട്ടില്ലേ? അപ്പൊ എഴുതിയിട്ടില്ല. എന്താണെങ്കിലും നിങ്ങൾ എത്രയും വേഗം, ഞാൻ 2 ദിവസം കൂടെ ഉണ്ട്, എത്രയും വേഗം അതിന്റെ കോപ്പി, ആ ഹോൾ ടിക്കറ്റിന്റെ കോപ്പി ഒന്ന് അയച്ചു തന്നെ കേട്ടോ. ആയിക്കോട്ടെ സാറെ, ഞാൻ ബാക്കി ചെയ്യാം കേട്ടോ. ഓക്കെ ഓക്കെ സാറെ. നിങ്ങൾ തീരുമാനിക്കുക, സമൂഹം തീരുമാനിക്കുക. നിങ്ങളെ ആശുപത്രി ചെല്ലുമ്പോൾ ശുശ്രൂഷിക്കാൻ, നിങ്ങളെ ഇഞ്ചക്ഷൻ എടുക്കാൻ, നിങ്ങളെ പരിശോധിക്കാൻ, നിങ്ങൾക്കൊരു ഫസ്റ്റ് എയ്ഡ് തരാൻ എങ്ങനെയുള്ള നേഴ്സുമാർ നിങ്ങൾക്ക് വേണം. ഉടൻ തന്നെ മറ്റൊരു വീഡിയോയിലേക്ക്. പ്രശസ്തമായ ഇതുപോലെ കർണാടകയിലെ നിരവധി തട്ടിപ്പുകൾ ഞാൻ പുറത്തു കൊണ്ടുവരുന്നുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക. പിന്നെ ഞാൻ സ്ഥിരം പറയാൻ പറഞ്ഞു പോലെ കുറേ മറുപടികളുണ്ടല്ലോ ഈ നെഗറ്റീവ് കമൻ്റ് പറയുക, കുറേ ഏജൻറ്റുമാർ ഇഷ്ടമുള്ള പോലെയൊക്കെ പറയുക. ഞാൻ പറഞ്ഞ് സത്യമല്ല എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറയുന്നത് പോലെ കേസ് കൊടുത്ത് എൻ്റെ പേര് പരാതി കൊടുത്ത് എന്നെ തുറങ്കലടിക്കാൻ ജയിലിലടയ്ക്കാൻ നോക്കുക. നന്ദി, നമസ്കാരം.